ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മുടെ ഡ്രൈവറാ, അറിയാം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ശംഭു. എനിക്ക് ഓർമ്മയില്ല. വെൽ, സ്റ്റേറ്റ്സിൽ വി ഐ പി റിസീവ് ചെയ്യുന്ന ഇങ്ങനെയല്ല. ഞാൻ കാണിച്ചു തരാം. സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് ലൈക്ക് ദിസ്, കീപ് യുവർ ഹെഡ് ഡൗൺ. സോറി സോറി. ഓക്കെ ഓക്കെ. നമ്മുടെ കാർ അവിടെ പുറത്തുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കൾച്ചറൽ പീപ്പിൾ. ഓക്കെ, നമുക്ക് മുന്നിൽ കയറാം. മോ സുഖമായി ബാക്കിൽ ഇരുന്നോട്ടെ. ചെല്ലെ ഡ്രൈവർ. ഡോർ തുറന്നു തരാൻ ഞാൻ പറഞ്ഞു തരണം. ഞാൻ ഈ അമേരിക്കയിൽ പോയിട്ടില്ലാത്തോണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ആദ്യം കാറിലേക്ക് ഞാൻ നയിക്കൂ. അല്ല, അത് ഞാൻ പറഞ്ഞു തന്നില്ലേ, സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് ലൈക്ക് ദിസ്, കീപ് യുവർ ഹെഡ് ഡൗൺ. അമേരിക്ക സ്റ്റൈലുള്ള മനുഷ്യനായാൽ എന്തിനും ഒരു സാവകാശമൊക്കെ വേണ്ടേ? ആയിരക്കണക്കും മൈൽ അകലെ നിന്ന് യാത്ര ചെയ്ത് വന്ന കൊച്ചന് ഒന്ന് വിശ്രമിക്കാൻ സമയമെങ്കിലും കൊടുക്കണം. ഒരു തീരുമാനം അറിഞ്ഞിട്ട് വിശ്രമിക്കട്ടെ എന്ന് കരുതി. തീരുമാനം അറിഞ്ഞല്ലോ. പെണ്ണ് കെട്ടാൻ മനസ്സിലെന്ന് അവൻ പറഞ്ഞില്ലേ, ഇനി എന്തോ ചെയ്യും. കൃഷ്ണക്കുറിപ്പിന് വാക്കു കൊടുക്കുന്നതിന് മുമ്പേ മോനോടൊന്ന് ചോദിക്കണോന്ന് അന്നേ ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞത്. ആലോചിച്ചോണ്ടിരുന്നാലേ, കുറിപ്പിന്റെ മോളെ വേറെ ആമ്പിള്ളിൽ കെട്ടും. കൃഷ്ണക്കുറിപ്പ് ലക്ഷപ്രഭുവാ. മോനങ്ങ് അമേരിക്കയിൽ പഠിക്കാൻ പോയിരിക്കാന്ന് പറഞ്ഞപ്പോഴാ അല്പം താല്പര്യം കാണിച്ചു. മേനോൻ ചേട്ടൻ നിർബന്ധിച്ച് പറഞ്ഞാൽ അവൻ അനുസരിക്കും. ഹലോ അങ്കിൾ, സുഖമാണോ? അങ്ങനെ കഴിയുന്നു. പഠിപ്പൊക്കെ എങ്ങനെ ഇരുന്നു മോനെ? ഓ വണ്ടർഫുൾ. യഥാർത്ഥത്തിൽ ഞാൻ പഠിക്കുകയല്ലായിരുന്നു, പഠിപ്പിക്കായിരുന്നു. അമേരിക്കയിലും? യാ, ആദ്യം അവർ കരുതിയത് ഞാൻ വെറുമൊരു സാധാരണ ഇന്ത്യൻ സ്റ്റുഡന്റ് ആണെന്നാണ്. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ എന്റെ പല സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പാവങ്ങളായ അമേരിക്കൻ ടീച്ചേഴ്സിന് കഴിഞ്ഞില്ല. എന്നെ പോലെ ബുദ്ധിശക്തിയുള്ള ഒരു ഇന്ത്യൻ സ്റ്റുഡന്റിനെ കണ്ടിട്ടില്ലെന്ന് അവരോട് സമ്മതിച്ചു. അപ്പോ നീ അവിടെ തകർത്തു അല്ലേ? തകർത്തു, തരിപ്പണമാക്കി. പഠിത്തം കഴിഞ്ഞപ്പോ എന്നെ അവിടുന്ന് പോരാൻ അവർ സമ്മതിച്ചില്ല. അമേരിക്കൻ ടീച്ചേഴ്സ് മുഴുവൻ പൊട്ടിക്കരയുകയായിരുന്നു. എന്തിനെ അല്ലെ, എന്തിനെന്ന്? അമേരിക്കയുടെ പുരോഗതിക്ക് എന്റെ തലച്ചോറ് വേണമത്രേ. ഞാൻ പറഞ്ഞു പറ്റില്ല, ജന്മനാഥം മറന്നുള്ള കളി പറ്റില്ല, ഈ തലച്ചോറ് ഇന്ത്യക്ക് വേണം. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഓ ഭയങ്കരം ഭയങ്കരം തന്നെ. സ്റ്റോപ്പ്, പതുക്കെ ഉറപ്പിച്ചാ മതി. ക്രിക്കറ്റ് കളിക്കാനാണ്, പശുക്കളെ കെട്ടാനല്ല. ക്ഷമിക്കണം, എനിക്ക് ഈ കളി അത്ര വശമില്ലാത്തതുകൊണ്ട്. ഓ, ഇത് കേട്ടാ തോന്നുന്നു മറ്റു കളികളൊക്കെ വലിയ വശമാണ്. അതൊന്നും പറയണ്ട, സ്കൂളിൽ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നില്ലേ. മാധവനോ ഓർമ്മയില്ല? എന്താ മാധവനോ? എന്റെ ഡ്രൈവർ എന്റെ പേര് വിളിക്കുന്നു. നമ്മളൊക്കെ ഒന്നിച്ച് പഠിച്ചോട്ടെ. എന്ന് വെച്ചാൽ അപ്പനെ കറി അളിയാന്ന് വിളിക്കോ? അപ്പനെ കറി അച്ഛാന്ന് വിളിക്കാമല്ലോ. സാറേ എന്ന് വിളിക്കണം. പിന്നെ ആര് പറഞ്ഞു ഞാൻ മാധവനാണെന്ന്? എം എ ധവാൻ, അതായിപ്പ എന്റെ പേര്. ധവാൻ സാർ എന്ന് വിളിക്കണം. പേര് മാറി വിവരം ഞാൻ അറിഞ്ഞില്ല സാറേ. പേര് മാത്രമല്ല അടിമുടി മാറി. ഒന്നിച്ച് പഠിച്ച കാര്യമൊന്നും ഇനി മിണ്ടരുത്, അതെനിക്ക് കുറച്ചല. താഴേക്കിടയിലുള്ള ഒരു തൊഴിലാളി മേലേക്കിടയിലുള്ള ഒരു മുതലാളിയോട് എങ്ങനെ പെരുമാറുന്നോ അതേപോലെ പെരുമാറിയാ മതി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ, ഞാൻ ബാറ്റിംഗ് തുടങ്ങുകയാണ്, ബൗൾ ചെയ്തോളൂ. ആ, ഇതെങ്ങോട്ടാ എറിയേണ്ടത്? ആ, ഈ കുറ്റി ലക്ഷ്യമാക്കി എറിഞ്ഞോളൂ. ഞാൻ അപ്പോ ഞാൻ പന്തടിച്ച് ദൂരെ പായിക്കും. ഇവിടുന്നല്ല, ഞാൻ കാണിച്ചു തരാം. ഈ കുറ്റി എടുത്തുനിന്ന് ഇങ്ങനെ ബൗൾ ചെയ്യണം, അല്ലാതെ മാങ്ങ കറിയുന്ന പോലെയല്ല. ദാണ്ട ഒരു കുറ്റി താഴെ കിടക്കുന്നു. ആ, അത് രണ്ടെണ്ണം മതി. യെസ്, റെഡി. ആരെങ്കിലും ചത്ത ഇങ്ങനെ കിടത്ത് പോവാൻ? അയ്യാ, ചത്തുകൊണ്ടിരിക്കുന്നു. ആരെ? ഞാൻ തന്നെ. ഊർജ്ജശ്വാസം മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാ ശംഭു. നിന്നോട് ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായി.
അതെ, ഞാൻ ഒരു ഗ്രാജുവേറ്റ് അല്ലയാ, നിന്നെ പോലെ ഇങ്ങനെ തരണ്ടാന്ന് ഒരു ജോലി നമുക്ക് വെച്ചു പറയാം. അതൊരു പ്രശ്നമാണ്. അതല്ലേ, അപ്പൊ ഒരു കാര്യം ചെയ്യ്, കൂടുത്തം ഉണ്ടായിച്ച് ആ റോഡ് സൈഡ് വിരിച്ചിട്ട് ഇറക്കാൻ നോക്ക്. ഓൾ ദി ബെസ്റ്റ്. സൂക്ഷിച്ചു പോ, സൂക്ഷിച്ചു പോ. വല്ല ലോറിയുടെ കാറിന്റെ അടിയിലേക്ക് അടവാക്കല്ലേ. ഇത് അമേരിക്ക ഒന്നും അല്ല മോനെ. ഞാൻ പറയുന്നത് നീ ആ പെൺകൊച്ചിനെ പോയി ഒന്ന് കാണു. ഇഷ്ടപ്പെട്ടില്ലേ കെട്ടണ്ട. ഇഷ്ടപ്പെടില്ല അങ്കിൾ. വാഷിംഗ്ടൺ ഡി സിയിലും ന്യൂയോർക്ക് സിറ്റിയിലും ഞാൻ എത്രമാത്രം പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു. ഒരെണ്ണത്തിനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫാഷനബിൾ ഡോൾസ് ദേ ആർ. എടാ, നിനക്കറിയാമല്ലോ നിന്റെ അച്ഛൻ വിപ്ലവാരിഷ്ടം വിറ്റാണ് പണക്കാരനായത്. നാലക്ഷരം കൂട്ടി വായിക്കാൻ കഴിവില്ലായിരുന്നു. പണം ഉണ്ടായിന്നല്ലാതെ കുടുംബവാഹത്യം ഒന്നുമില്ല. ഈ പെൺകുട്ടിയുടെ അച്ഛനെ രാജകുടുംബാംഗമാണ്. ഒത്തു കിട്ടിയാൽ നിന്റെ നിന്റെ അച്ഛന്റെയും ഭാഗ്യം. അങ്കിൾ, ഞാൻ അമേരിക്കൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നവനാണ്. എന്നെ മരുമോനായി കിട്ടാൻ ഒന്നല്ല ഒരു 100 രാജകുടുംബങ്ങൾ ക്യൂ നിൽക്കും. എന്നാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഓത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? അങ്കിൾ പരിഭവിക്കരുത്. നഗരം, നാഗരിക സംസ്കാരം എല്ലാം എനിക്ക് വല്ലാതെ മടുത്തുപോയി അങ്കിൾ. ഞാൻ കിട്ടുന്നെങ്കിൽ അത് ഒരു ഗ്രാമീണ പെൺകുട്ടിയെ മാത്രമായിരിക്കും. എന്നാ നീ പോയി വല്ല ആദിവാസിയും കെട്ടണ, മുഖ്യമന്ത്രി വരെ കല്യാണത്തിന് വരും. ഈ പെൺകൊച്ച് സിറ്റിയിൽ പഠിക്കുന്നത് കൊണ്ട് അല്പം മോഡേൺ എല്ലാം ധരിക്കുന്നുണ്ട്. കാലത്തിനനുസരിച്ച് കോലം കെട്ടണ്ടേ. പക്ഷെ ഗ്രാമത്തിന്റെ നിഷ്കളങ്കത, ശാലീനത എല്ലാം ഒത്തണങ്ങിയ സുന്ദരിയായ ഒരു പെൺകൊച്ചാണ് ഈ കൊച്ചു. അത് പോരാ, വേറെ പ്രശ്നങ്ങളുണ്ട്. വേറെ എന്താണ് ആ പ്രശ്നം? ഞാൻ പറഞ്ഞത് എന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിക്ക് വിനയം, അച്ചടക്കം, എളിമ, തനിമ ഇതൊക്കെ വേണം. അവിടെ ചെന്നൊരു 10 ദിവസം താമസിക്കും. എളിമയും തനിമയും നിനക്ക് തിരിച്ചറിയാവുന്ന നോക്ക്. അങ്കിൾ, ഞാനൊരു അമേരിക്കക്കാരനല്ലേ. ഞാനിവിടെ ചെല്ലുമ്പോ തന്നെ അവൾ എന്നോട് എളിമയും തനിമയും ഒക്കെ കാണിക്കും, എന്നെ സ്വന്തമാക്കാൻ വേണ്ടി. അത് പോരാ, ദൂരെ നിന്ന് എനിക്ക് അവളെ പഠിക്കണം. A distant study of she and her parents. അതിനു വഴിയുണ്ട്. ഏത് വഴി? ആൾമാറാട്ടം. ശരിക്കും ആൾമാറാട്ടം. ഡ്രൈവർ ശംഭുവും നീയും അവിടെ ചെല്ലുന്നു. നീ ഡ്രൈവറായിട്ട്, ശംഭു അമേരിക്കയിൽ നിന്ന് വന്ന നീ ആയിട്ട്. എങ്ങനെ എങ്ങനെ എങ്ങനെ? യഥാർത്ഥത്തിലുള്ള തനിമയും എളിമയും ആ കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടി അത് ഡ്രൈവറോട് കാണിക്കും, അതായത് നിന്നോട്. പറ്റൂല്ലെങ്കിൽ പറ വെറുതെ ആളാ മെനക്കെടുത്ത് തരും. ഐഡിയ ഇസ് നോട്ട് സോ ബാഡ്. പക്ഷേ ഈ ആൾമാറാട്ടത്തിന്റെ കാര്യം ശംഭുവിനോട് അത്ര വിശദീകരിച്ച് പറയണ്ട. കേവലം ഒരു ഡ്രൈവർ നമ്മുടെ കുടുംബകാര്യങ്ങൾ അറിയുന്നത് ശരിയല്ലല്ലോ. അവനോട് ഞാൻ വേറെ ഇന്ത്യൻ എന്നുള്ള പറഞ്ഞോളാം. അങ്കിളത് വളരെ സിമ്പിളായി പറയാൻ കഴിയും. എന്നെ പോലെ ഒരു ബുദ്ധിജീവി ഒന്നുമല്ലോ അവൻ. മണ്ടം കൊണ. ഏതായാലും അങ്കിൾ പറഞ്ഞതുപോലെ ഞാനൊന്ന് കളിച്ചു നോക്കാം, ജസ്റ്റ് ഫോർ എ ത്രിൽ. ബൈ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. മേനോൻ ചേട്ടന, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ കരഞ്ഞു പറഞ്ഞിട്ട് കേൾക്കാത്തത് അവൻ. ഈ വേഷം മാറിപ്പോണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അത് എളിമയും തനിമയും മനസ്സിലാക്കാനാണ് പോലും അസൽ പട്ടു തന്നെ. ഡ്രൈവറാണെന്ന് തോന്നിയാൽ ആ പെങ്കൊച്ച് ഒരു എളിമയും ഇവനോട് കാണിക്കാൻ പോകുന്നില്ല. അപ്പൊ പെണ്ണിന് വേണ്ട നിവൻ പറയില്ലേ? പെണ്ണിന് അവൻ ഇഷ്ടപ്പെടണ്ടേ? അവനെ കണ്ടാ തന്നെ അവൾ ഒഴിഞ്ഞു മാറും. 49 ബെഡ്ഫോർഡ് പോലെ ഉണ്ടാവന്റെ മോണ്ട. പക്ഷെ ഡ്രൈവറായിട്ട് ചെന്ന അവനെ തീരെ ശ്രദ്ധിക്കത്ത് പോലുമില്ല. വരട്ടെ, അവനെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. ഓ, ആൾമാറാത്തക്കാരി ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഫോൺ ചെയ്ത് കൃഷ്ണക്കുറുപ്പിനോട് പറയും. എന്താന്ന്? ഡ്രൈവറായിട്ട് വരുന്നവനാണ് അമേരിക്കക്കാരനെന്ന്.
സാറേ, എന്നെ കൊണ്ട് ഈ വൃത്തിയേറ്റ വേഷം കിടിപ്പിക്കുന്നതിന്? പാന്റ് ഷർട്ട് വൃത്തിയേറ്റ വേഷമാണോ? അതെ, അത് അർഹതയില്ലാത്തവന്തായിരിക്കും അങ്ങനെയൊക്കെ തോന്നും. ധവാൻ സാർ ധരിച്ചപ്പോഴും അധികം സംസാരിക്കണ്ട. അമേരിക്കയിലുള്ളതുപോലെ ക്യാപിറ്റലിസം വന്നാലേ നിന്റെയൊക്കെ നാവടപ്പിക്കാൻ പറ്റൂ. ആ ശരി, ഈ വേഷം മാറി അവിടെ ചെന്നാ തല്ലുമെല്ലാം കിട്ടും? മര്യാദക്ക് നിന്നില്ലേ കിട്ടും. ആരെന്ത് ചോദിച്ചാലും ഡോണ്ട് സ്പീക്ക് ഷട്ട് യുവർ ബഡി മൗത്ത്, മിണ്ടരുത്, അനങ്ങരുത്, എടുക്കരുത്. ഓക്കെ. സർദാർ കൃഷ്ണക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ ആരെന്ന് അറിയാമോ എനിക്ക്? ഇല്ല. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ടിപ്പുവിനെ വിറപ്പിച്ചു വിട്ട രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ അവകാശി, ഇംഗ്ലീഷുകാർക്കെതിരെ നേരിട്ട് പടപൊരുതിയ ആളാണ് സർദാർ കൃഷ്ണക്കുറുപ്പ്.